പാചകം ചെയ്യുന്നതിനിടയിൽ ശരീരത്തിലേക്ക് തീ പടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. സംഭവത്തിൽ ഇപ്പോൾ ദുരൂഹത ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് യുവതിയുടെ ബന്ധുക്കൾ. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിക്ക് സമീപം പുറമറ്റം സ്വദേശിനിയായ ലിജിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഇന്നലെ മരണപ്പെട്ടത്. ഈ സംഭവത്തിൽ ഈ ഒരു അപകടത്തിൽ ദുരൂഹതകളുണ്ട് എന്ന് ആരോപിച്ചാണ് ഇപ്പോൾ ലിജിയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ഒരു അപകടം ഉണ്ടാകുന്നതെന്നായിരുന്നു വ്യാഴാഴ്ച രാവിലെ ഞാൻ ലിജി തീപ്പൊള്ളലേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അതിന് മുൻപ് ഫെലോഷിപ്പ് കൊണ്ടുപോയി കുമ്പനാട്. അപ്പോൾ അവിടുന്ന് കോട്ടയത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. 8:30-9:00 ഇടയ്ക്കായി സംഭവം. ഞങ്ങൾ അറിയുന്നത് 8:30 ഈ സംഭവം ഉണ്ടായെന്നാണ് പറയുന്നത് അവർ. അവർ പറഞ്ഞനുസരിച്ച് മനസ്സിലായത് ലിജിയും ലിജിയുടെ കുഞ്ഞും. ലിജിയുടെ ഹസ്ബൻഡ് ജോലിക്ക് വേണ്ടി മുകളിലേക്ക് കയറിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞിൻ്റെ നിലവിളി കേട്ട ഹസ്ബൻഡ് ഇറങ്ങി ഓടി വരുമ്പം ലിജി നിന്ന് കത്തുവാണെന്ന് പറഞ്ഞു. പിന്നെ അപ്പം ഞങ്ങൾ ചോദിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അടുപ്പിൽ തീ കത്തിക്കാൻ വേണ്ടി മണ്ണെണ്ണ ഒഴിച്ചപ്പോൾ ആ തീ കയറി ശരീരത്തിൽ പിടിച്ചതാന്ന് പറഞ്ഞു. അവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോൾ 75% തീപ്പൊള്ളലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അപ്പം തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഞങ്ങൾ അതിന് ശേഷം അവളെ കണ്ടിട്ടില്ല. മരിച്ച് ഇന്ന് ഞങ്ങൾ കാണുന്നത്. ഹസ്ബൻഡ് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഹസ്ബൻഡിനെ സംശയമുണ്ട്. പുള്ളിക്കാരൻ്റെ അമ്മ അപ്പനെ സംശയമുണ്ട്. അങ്ങനെ അവരെ സംശയിക്കാൻ കാരണം എന്താ? അവളെ നന്നായിട്ട് ഉപദ്രവിക്കുമായിരുന്നു ഹസ്ബൻഡിൻ്റെ അപ്പനെ. അവളെ ഉപദ്രവം ശാരീരികമായി മാനസികമായിട്ടും ഉപദ്രവിച്ചിട്ടുണ്ട്. പിന്നെ പുറത്തിടിക്കുകയും ഒക്കെ ചെയ്തെന്ന് ഞങ്ങളോട് അവൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പ്രശ്നം തീർക്കാൻ അവിടെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. അപ്പം ഈ ഒരു സംഭവം നടന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് ഇവർ ശരിക്കും അവളെ. താങ്കൾ ലിജിയുടെ സഹോദരനാണ്, എന്താണ് ഡോക്ടർമാർക്ക്? ഈ സംഭവം നടക്കുന്ന ഏകദേശം 8:30 ആ സമയമായി കാണും. 8:30-9:00 ഞങ്ങളുടെ വീട്ടുകാർ ഇത് അറിയുന്നത് ഏകദേശം 11:00 ആ സമയത്ത് തന്നെ ഞാൻ ഉപ്പാപ്പനോട് ബൈക്ക് എടുത്ത് നേരെ കോട്ടയത്ത് ചെന്നപ്പം മെഡിക്കൽ കോളേജിന്റെ വാതിക്കൽ പ്രമോദും പ്രമോദിന്റെ അനിയനും 2-3 പേരും ഇവിടെ നിൽപ്പുണ്ട്. അളിയന് അതായത് ലിജിയുടെ ഹസ്ബൻഡ്. ഇവർ ഇത്രയും പേര് ഇരിക്കുന്നത് കണ്ടിട്ട് ഞാൻ ചോദിച്ചു എന്തോ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അളിയ ചെറുതായിട്ടൊന്ന് പുള്ളി ചെറുതായിട്ടെന്നല്ല പൊള്ളലേറ്റു അവൾ എന്നോ കാണിച്ചെന്നറിയത്തില്ല അളിയ എൻ്റെ കൈയും പൊള്ളി രക്ഷിച്ചതാ കുഴപ്പമൊന്നുമില്ല പേടിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പം നമ്മൾ ഓൾറെഡി കുഴപ്പമില്ലല്ലോ എന്നുള്ള മട്ടിൽ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് എന്നെ അറിയാവുന്ന ഒരു ബൈസ്റ്റാൻഡർ നേരത്തെ അകത്ത് കയറിപ്പോയായിരുന്നു ലിജിയോടൊപ്പം. ലിജിയുടെ ഒപ്പം കയറിപ്പോയ ബൈസ്റ്റാൻഡർ തന്നെ എന്നോട് ഞാൻ താഴെ ഇറങ്ങി വന്നപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സിറ്റുവേഷൻ വളരെ മോശമാണ് ഏകദേശം 75% പൊള്ളിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പം തന്നെ നമ്മൾ ബന്ധുക്കാരെല്ലാം വിവരങ്ങൾ അറിയിച്ചു. എല്ലാവരും വരുവൊക്കെ ആയിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റിയൊരു അവസരത്തിൽ ഞാൻ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ പോയി കണ്ടപ്പം അവർ പറഞ്ഞു എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല സംഭവം വളരെ മോശമായിക്കൊണ്ടിരിക്കുക ലിജിയുടെ സാഹചര്യം. പിന്നെ ഞാൻ പറഞ്ഞു ഡോക്ടർ എന്ത് തന്നെ ആയാലും പറഞ്ഞു ഞാനും ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് അറിയാമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? ഞാൻ പറഞ്ഞു നേഴ്സിംഗ് അസിസ്റ്റൻറ്റാണ്. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് നിങ്ങളോട് ഓപ്പണായിട്ട് പറയാം ലിജിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് പുറത്തേറ്റ പോലെ തന്നെ അകത്തും ഏറ്റിട്ടുണ്ട്. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കാനാണ് ചാൻസ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് തലവഴി ഒഴിച്ച ഒരു സാധ്യതയാണ് അവർക്ക് അവർ നോക്കിയിട്ട് കണ്ടെന്ന് പറഞ്ഞു. കാരണം അടുപ്പിൽ നിന്ന് തീ പടർന്നാണെന്നല്ലേ പറഞ്ഞു? അടുപ്പിൽ നിന്ന് തീ പടർന്നു പറഞ്ഞാൽ നമ്മൾ ചെല്ലുന്നത് നമ്മളെ ഡോക്ടറെ കാണുന്നത് വരെ നമ്മുടെ എല്ലാം മനസ്സിൽ അങ്ങനെ തന്നെയാണ്. അതുവരെ നമ്മൾ പേഷ്യൻറ്റിനെ കണ്ടിട്ടില്ല. ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് തലവഴി ഒഴിച്ചിരിക്കുന്നതാണ്. ഒരു ഡോക്ടർ മാത്രമല്ല അവിടെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും ഒരേ സ്വരത്ത് ഞങ്ങളോട് പറഞ്ഞത് ഇത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് തലവഴി ഒഴിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ട് കൗൺസിലർമാർ എന്നെ വന്ന് കണ്ടു. ഞാൻ നേരി കണ്ടു. കണ്ടപ്പോൾ ഞാൻ അവരോട് സോഷ്യലായിട്ട് ഇടപെട്ട് കഴിഞ്ഞിട്ട് അവരോട് ഞാൻ ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന് അറിയാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ കുറേ സംശയങ്ങൾ ഒരു സാധ്യതകൾ ഞാൻ അവരോട് ഷെയർ ചെയ്തു. ഇത്രയ്ക്ക് ഇത്ര ഡിസ്റ്റൻസേ ഉള്ളൂ വീടുമായിട്ട്. ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഓടിയെത്താൻ കഴിയുന്നൊരു വീടാണത്. ഈ ഒരു സംഭവം നടക്കുന്നിടത്തുനിന്ന് അപ്പോൾ 75% കത്തി നിൽക്കുന്ന ഒരാളെ ഡ്രസ്സ് വലിച്ചൂരി രക്ഷിക്കുക എന്ന് പറയുന്ന സാധ്യത നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ആരാണ് ചെയ്തത്? പ്രമോദ് എന്ന് പറയുന്നത്. അത് ലിജിയുടെ ഹസ്ബൻഡ്. ഈ സംഭവം നടക്കുമ്പോൾ ആരൊക്കെ വീട്ടിലുണ്ടായിരുന്നു? കൃത്യമായിട്ട് നമുക്കറിയത്തില്ല. നമുക്കറിയാൻ സാധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിജി പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു,
പ്രമോദ് അതായത് ലിജിയുടെ ഹസ്ബൻഡ് പുറത്തേക്ക് പോകുന്നു, അതായത് കുറച്ച് ഒരു മൂന്നോ നാലോ മീറ്റർ അകലേ ഉള്ളൂ. അപ്പം അവിടുത്തെ പോയി വണ്ടി സ്റ്റാർട്ടാക്കാൻ നേരത്ത് കുഞ്ഞു വെളി പുറത്ത് നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒച്ച കേട്ടോണ്ടാണ് പ്രമോദ് ഓടിയെത്തുന്നത്. ഓടിയെത്തുമ്പോൾ ലിജി നിന്ന് കത്തുവാണ്. കത്തുന്ന കണ്ടിട്ട് ഡ്രസ്സ് വലിച്ചൂരി, ലിജിയുടെ ഡ്രസ്സ് വലിച്ചൂരി രക്ഷപ്പെടുത്താൻ നോക്കിയപ്പം പ്രമോദിൻ്റെ അതായത് ഹസ്ബൻ്റെ കൈ കുറച്ച് ഭാഗത്ത് പൊള്ളലേറ്റു. അപ്പം ഞങ്ങൾ ചോദിച്ചു, പ്രമോദ് ഇത് അടുക്കളയിൽ വെച്ച് നടക്കുന്ന സംഭവമല്ലേ, എന്തുകൊണ്ട് വെള്ളം എടുത്ത് ഒഴിച്ചില്ല? അപ്പോൾ പറഞ്ഞു നമുക്കങ്ങനെ അന്നേരം തോന്നിയില്ല. ഞാൻ പിന്നീട് എന്നോട് പറഞ്ഞു, ഞാൻ ബെഡിൽ കൊണ്ടിരുത്തി ലിജി തന്നെ തന്നെ പറഞ്ഞു ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാവുള്ളൂ എന്ന് പറഞ്ഞു. അതിനെ നടത്തിക്കൊണ്ട് പോയി. അപ്പോഴേക്കും കൂട്ടുകാരും അവരുടെ റിലേറ്റീവൊക്കെ ആരോ വിളിച്ചു പറഞ്ഞിരുന്നു, ആ സെക്കൻഡ് കൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ വന്നു, അവരോടൊപ്പം കാറിൽ കയറിപ്പോയി. ഇതൊക്കെ അവർ പറഞ്ഞുള്ള അറിവാണ്, നമുക്ക് കാര്യങ്ങൾ അറിയില്ല. പക്ഷേങ്കിൽ നമുക്കൊരു പ്രമോദ് കുറ്റക്കാരനാണെന്ന് നമ്മളൊരിക്കലും പറയത്തില്ല. പക്ഷേങ്കിൽ ലിജി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ പെങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം നമുക്കറിയണം, അല്ലെങ്കിൽ പ്രമോദാണ് അത് ചെയ്തെങ്കിൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കണം. അത്രേ നമ്മൾ പറയുന്നുള്ളൂ. ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നോ മുമ്പ്? ഇതുവരെ പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ സംശയിക്കാനുള്ള കാരണം, ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യത്തില്ല. അല്ല, ഇവര് പറയുന്നത് അങ്ങനെയാണല്ലോ, മണ്ണെണ്ണം കോരി ഒഴിച്ചു എന്നാണ് പ്രമോദ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യത്തില്ല. അടുപ്പിൽ മണ്ണെണ്ണ ഒഴിച്ചപ്പം തീ ആളി കത്തി എന്നാ പറയുന്നത്, ശരീരത്തോട്ട് പോളിസ്റ്ററിന്റെ ഉടുപ്പായിട്ടത്, അത് പുറം കത്തിയില്ലായിരുന്നു. ഞാൻ ഓടി വന്നപ്പം ഫ്രണ്ട് വശം മാത്രമേ കത്തിയുള്ളൂ. അപ്പൊ അവന് പുറവശം ഇങ്ങനെ വലിച്ചു കീറി രക്ഷിക്കുകയല്ല കളയുമായിരുന്നു. അപ്പൊ കൈ പൊള്ളി. പിന്നെ എൻ്റെ എവിടുന്ന് എടുത്ത് കട്ടിലേ കൊണ്ടിരുത്തി വേറെ നൈറ്റി ഇടിയിപ്പിച്ച് തോളയിലിട്ട് റോഡിൽ കൊണ്ടുവന്ന് കാറെ കയറ്റി ആശുപത്രി ഫെലോഷിപ്പിൽ കൊണ്ടുപോയി. നമ്മുടെ സംശയങ്ങളെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. ഒരാളെ അത്ര 75% കത്ത് നിൽക്കുന്ന ഒരാളെ ദേഹത്ത് കയറി പിടിക്കാൻ സാധ്യത കുറവാണ്. നമ്മുടെ ഇപ്പോൾ ഒരു മോളാണെന്ന് പറഞ്ഞാലും അമ്മയാണെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും നമ്മളെ ശ്രമിച്ചാൽ പോലും തീയുടെ ചൂടുകൊണ്ട് നമ്മൾ കൈ പിൻവലിക്കും. ഈ പ്രമോദ് ചെയ്തു എന്ന് പറയുന്ന പ്രമോദിൻ്റെ ഇത്രയും ഭാഗത്ത് മാത്രമേ പൊള്ളിയിട്ടുള്ളൂ. പ്രമോദിൻ്റെ ദേഹത്ത് കിടത്തിയെന്ന് പറഞ്ഞു, ദേഹത്തൊന്നും ഇല്ലൊരു ഒരു ഒരു ഇതുമില്ല. പിന്നെ ഇവർ തന്നെത്താനെ ചെയ്യാനായിരുന്നെങ്കിൽ ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞാൽ പ്രമോദ് ജോലിക്ക് പോകും, അതായത് ലിജിയുടെ ഹസ്ബൻഡ് ജോലിക്ക് പോകും. കുഞ്ഞു മുറ്റത്ത് കുളിച്ചുകൊണ്ടിരിക്കും, അതായത് സ്കൂളിൽ പോകാൻ വേണ്ടി. ഇത് ഇവർ രണ്ടുപേരും പോയതിന് ശേഷം ലിജി ഫ്രീയാണ്, ആ സമയത്ത് ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നില്ലെന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. ഇവർ 3000 രൂപ എന്തോ സാധനം വാങ്ങിക്കുന്നു പറഞ്ഞ് ലിജിയുടെ ഹസ്ബൻഡ് കൊടുത്തു. അപ്പോൾ ഇവൾ പോയി 6000 രൂപയുടെ സാധനം വാങ്ങിച്ച, സാധനം എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് പ്രമോദ് എന്നോട് പറഞ്ഞതാണ്. തർക്കം ഉണ്ടായി കാണണം വൈകിട്ട്, ഇവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായതാണ്. അപ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടായി. അന്ന് ഒരു സന്ധ്യയായപ്പം എൻ്റെ വീട്ടിലോട്ട് വിളിച്ചിട്ട് ആങ്ങളയുടെ മോനോട് പറഞ്ഞു 3000 രൂപ കടം തരാമോ എന്ന്. അപ്പം നമ്മുടെ സംശയങ്ങളായത്, അപ്പോൾ അതിനായിരിക്കും ഈ 3000 6000 3 കടമാണല്ലോ, അത് കൊടുക്കാൻ വേണ്ടിയായിരിക്കും ഇവൾ ഈ 3 ചോദിച്ചത് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇത് അത് പറഞ്ഞ് ഇവർ എന്തെങ്കിലും അടിയോ വഴക്കോ ഉണ്ടായി കാണണം, ഇല്ല ഒരിക്കലും ഇങ്ങനെ സംഭവിക്കത്തില്ല, അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല. അവിടെ ഇതിൻ്റെ എല്ലാം സത്യം ആ കുഞ്ഞിനറിയാം. കുഞ്ഞിനെ ഇവർ മാറ്റിയേക്കുമായിരുന്നു. ഇന്ന് പിന്നെ ഇവളെ ലിജിയെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പോലും ഈ കുഞ്ഞിനെ ഇറക്കി കൊണ്ടുവന്നില്ല. ഞങ്ങൾ പറഞ്ഞു കുഞ്ഞിനെ ഇറക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബഹളം വെച്ചപ്പോഴാണ് കുഞ്ഞിനെ ഇറക്കി അവളെ ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി. കുഞ്ഞിനെ അവർ തരത്തില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ ഉപദ്രവിക്കുന്നവരും ഈ ലിജിയുടെ അമ്മായി അച്ഛനെ ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. അയാൾ ഇവളെ ഒരു മരുമോളെന്ന നിലയിലല്ല, അല്ലാതെയും ഉപദ്രവിച്ചിട്ടുണ്ട്, ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണം. പിന്നെ ഇവള് എങ്ങനെ മരിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയണം. ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യത്തില്ല. കാരണം പ്രതിയായിട്ട് നമ്മളെ ആരും കാണുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് എങ്ങനെ മരിച്ചു, അതാവും മരിക്കാനുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താണ്? അവൾ സ്വയമേ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം, അത്രമാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ പ്രതിയായിട്ട് ആരെയും പഴി ചേരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവൾ അങ്ങനെ സ്വയം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം അല്ലെങ്കിൽ അതാണ്. ഈ അപ്പച്ചി എന്ന് പറയുന്ന ആളാണ് ഇവരുടെ കുടുംബജീവിതം നിയന്ത്രിക്കുന്നത്. ഈ പ്രമോദിന്റെ അപ്പച്ചിയാണ് ഇവരുടെ കുടുംബജീവിതം നിയന്ത്രിക്കുന്നത്. എന്താണേലും പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിക്ക് സമീപമാണ് ഈ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് ലിജിയും ഭർത്താവും മകളും മാത്രം താമസിക്കുന്ന വാടക വീട്ടിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ലിജിയുടെ ഹസ്ബൻഡിനുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് താൻ ജോലിക്ക് പോകാനുള്ള തിരക്കിൽ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു, മകൾ മുറ്റത്തുണ്ടായിരുന്നു. ഈ സമയത്ത് ലിജി വീടിനകത്ത് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ
അടുപ്പിലേക്ക് മണ്ണെണ്ണ ഒഴിച്ചതാണ്. അതിനിടയിൽ ആ തീ ആളി പടർന്ന് ശരീരത്തിലേക്ക് പിടിക്കുകയായിരുന്നു. അങ്ങനെ പൊള്ളലേറ്റു എന്നാണ് ലിജിയുടെ ഹസ്ബൻഡ് പറയുന്നത്. ഈ ബഹളം കേട്ടുകൊണ്ട് ഓടിയെത്തിയ താൻ ഈ ഭാര്യയെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. അതിനിടയിൽ തൻ്റെ കൈക്കും പൊള്ളലേറ്റിട്ടുണ്ട്. അതല്ലാതെ മറ്റൊന്നും തനിക്കറിയില്ല എന്നാണ് ലിജിയുടെ ഭർത്താവ് പറയുന്നത്. എന്നാൽ ഈ സംഭവത്തിൽ ഇപ്പോൾ ചില ദുരൂഹതകളുണ്ട് എന്ന ആരോപണവുമായിട്ടാണ് ലിജിയുടെ കുടുംബം, ലിജിയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ കുടുംബം പറയുന്നത്. പത്തനംതിട്ടയിൽ നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് ടിവി.